ആദ്യം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് കടക്കുകയാണ്. രാജ്യത്ത് പെട്രോളിനും ഡീസലിനും ചരിത്രത്തിലെ ഏറ്റവും വലിയ വിലവർദ്ധനവ്. പെട്രോളിന് 10 രൂപയും ഡീസലിന് 13 രൂപയും ലിറ്ററിന് വർദ്ധിപ്പിച്ചു. വില വർദ്ധിപ്പിച്ചത് അന്താരാഷ്ട്ര മാർക്കറ്റിൽ ക്രൂഡ് ഓയിൽ വില ഏറ്റവും താഴ്ന്ന നിരക്കിൽ നിൽക്കുമ്പോൾ. ഇപ്പോൾ ഈ വാർത്തയുടെ ഏറ്റവും പുതിയ വിശദാംശങ്ങളുമായി ദില്ലിയിൽ നിന്ന് സന്തോഷ് സർലിംഗ് ചേരുകയാണ്. സന്തോഷ്, കേന്ദ്രത്തിന്റെ തീവെട്ടിക്കൊള്ളയാണ്, കാരണം നമുക്കറിയാം അന്താരാഷ്ട്ര തലത്തിൽ ക്രൂഡ് ഓയിലിന്റെ വില ഇടിഞ്ഞു താനിട്ടും 2014 മുതൽ 2020 വരെയുള്ള മോദി സർക്കാരിന്റെ കാലയളവിൽ ഒരു ഘട്ടത്തിലും ഇന്ത്യയിലെ ജനങ്ങൾക്ക് അതിന്റെ ഗുണഭോക്താക്കളാകുവാൻ സാധിച്ചില്ല. ഇപ്പോൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇന്ധന വില വർധനവിലേക്കാണ് പോയിരിക്കുന്നത്. എന്തൊക്കെയാണ് എസ്എർലിംഗ് ഏറ്റവും പുതിയ വിവരങ്ങൾ? വിഷ്ണു, അല്പസമയം മുമ്പാണ് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം ഇത് സംബന്ധിച്ച ഉത്തരവ് പുറത്തിറക്കിയത്. ഇത് പ്രകാരം പെട്രോളിനും ഡീസലിനും ഒരു ലിറ്ററിന് റോഡ് ടെസ്റ്റ് 8 രൂപയാക്കി കൂട്ടി, കൂടാതെ പെട്രോളിന് സ്പെഷ്യൽ അഡീഷണൽ ഡ്യൂട്ടി ഓൺ എക്സൈസ് എന്ന പേരിൽ 2 രൂപയും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഡീസലിന് സ്പെഷ്യൽ അഡീഷണൽ ഡ്യൂട്ടി ഓൺ എക്സൈസ് 5 രൂപയും വർദ്ധിച്ചിരിക്കുന്നു. അങ്ങനെ ഒരു ലിറ്റർ പെട്രോളിന് മൊത്തം 10 രൂപ വർദ്ധിക്കും, ഡീസലിന് 13 രൂപയും ഇതുവഴി വർദ്ധിക്കുകയാണ്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയേറെ തുക എക്സൈസ് ഡ്യൂട്ടിയായി കേന്ദ്ര സർക്കാർ വർദ്ധിക്കുന്നത്. ഈ എക്സൈസ് ഡ്യൂട്ടി കേന്ദ്ര ഖജനാവിലേക്ക് പോകുന്ന തുകയാണ്. ഈ അതുകൊണ്ട് തന്നെ ഇത് ഈ തുകയുടെ ലാഭം മുഴുവൻ കേന്ദ്ര സർക്കാരിലേക്കാണ് പോവുക. കേന്ദ്ര സർക്കാർ ഉടനങ്ങൾ ഇത്ര വലിയ എക്സൈസ് ഡ്യൂട്ടി വർദ്ധനവിന് ന്യായീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം ഈ ഇതിന്റെ വലിയ ഒരു ഭാരം ഉപഭോക്താക്കൾക്ക് മേലുണ്ടാകില്ല. കാരണം അന്താരാഷ്ട്ര മാർക്കറ്റിൽ ക്രൂഡ് ഓയിൽ വില കുറഞ്ഞു നിൽക്കുന്നുണ്ട്. അത് എണ്ണ കമ്പനികൾക്ക് തന്നെ വില കൂട്ടാതെ തന്നെ വഹിക്കാൻ കഴിയുമെന്ന ചില ന്യായവാദങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്നാൽ പോലും നമുക്കറിയാം എക്സൈസ് ഡ്യൂട്ടി ഒക്കെ എപ്പോൾ കൂട്ടുമ്പോഴും സ്വാഭാവികമായും അത് നമ്മുടെ മാർക്കറ്റിൽ പ്രതിഫലിക്കാറുണ്ട്. പെട്രോൾ പമ്പുകളിൽ പെട്രോൾ വില അതിനനുസരിച്ച് വർദ്ധിക്കാറുമുണ്ട്. നിലവിൽ ഒരു ലിറ്റർ പെട്രോളിന്റെ ഒരു അസംസ്കൃത എണ്ണ ശുദ്ധീകരിച്ച് ഒരു ലിറ്റർ പെട്രോൾ ആക്കാൻ പെട്രോളിയം കമ്പനികൾക്ക് വേണ്ടി വരുന്ന ചിലവ് 27 രൂപയാണ്. അത് കൃത്യമായി പറഞ്ഞാൽ 27.96 രൂപ. പക്ഷെ ഇപ്പോൾ എക്സൈസ് ഡ്യൂട്ടി 32 രൂപയായി മാറിയിട്ടും, നേരത്തെ തന്നെ 22 രൂപയായിരുന്നു, അത് 10 രൂപ കൂടെ കൂടുമ്പോൾ പെട്രോൾ 32 രൂപയാണ്. സ്വാഭാവികമായും ശുദ്ധീകരിച്ച് പെട്രോൾ മാർക്കറ്റിൽ എത്തുന്ന വിലയേക്കാൾ കൂടുതലായി കേന്ദ്ര സർക്കാരിന്റെ എക്സൈസ് ഡ്യൂട്ടി വർദ്ധിച്ചിരിക്കുന്നു എന്നതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. അതേ രീതി തന്നെയാണ് ഡീസലിനും ഉണ്ടായിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ വിവിധ സംസ്ഥാനങ്ങൾ അവരുടെ വാറ്റ് നികുതിയും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതോടുകൂടി സ്വാഭാവികമായും പെട്രോൾ വില അതിനനുസരിച്ച് വർദ്ധിക്കും. കാരണം കഴിഞ്ഞ ദിവസമാണ് ഡൽഹി സർക്കാർ വാറ്റ് നികുതി വർദ്ധിപ്പിച്ചത്. ഇതോടുകൂടി ഏകദേശം 2 രൂപയുടെ വർദ്ധനവ് പമ്പുകൾ ഉണ്ടാവുകയും ചെയ്തു. ഇപ്പോൾ കേന്ദ്ര സർക്കാർ എക്സൈസ് ഡ്യൂട്ടി വർദ്ധിക്കുന്നു. സ്വാഭാവികമായും ഈ വർദ്ധനവ് വലിയ രീതിയിൽ തന്നെ ഭാരമായി അടുത്ത ദിവസങ്ങളിൽ തന്നെ ഉപഭോക്താക്കൾക്ക് മേൽ വരും. പക്ഷെ ഇപ്പോൾ ആദ്യ ദിവസങ്ങളിലൊന്നും ഇത് മാർക്കറ്റിൽ പ്രതിഫലിക്കില്ല എന്നൊരു വിശദീകരണം കൂടി പെട്രോളിയം മന്ത്രാലയം നൽകുന്നുണ്ട്. എന്നാൽ പോലും ഇത്രയേറെ തുക വർദ്ധിപ്പിക്കാനുള്ള ഒരു സാഹചര്യം അത് വിശദീകരിച്ചിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഉത്തരവൊന്നും ഇപ്പോൾ പെട്രോളിയം മന്ത്രാലയത്തിന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല. വിഷ്ണു.